വയനാട്ടിലെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വിദ്യാർത്ഥിനിയായ ചൈതശ്രീ സ്വർണക്കമ്മലുകൾ ഊരി നൽകിയപ്പോൾ ഇതേ വിദ്യാലയത്തിലെ അലൻദേവ് സമ്പാദ്യ കുടുക്കയും സംഭാവന ചെയ്തു. ഉരുളെടുത്ത ജീവിതങ്ങളെക്കുറിച്ച് കരളലിയിക്കുന്ന വാർത്തകൾ ദൃശ്യപത്രമാധ്യമങ്ങളിൽ നിറയുമ്പോൾ വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ചൈത്രശ്രീ തൻ്റെ സ്വർണക്കമ്മലുകൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഊരി നൽകി. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പത്രത്തിൽ വായിച്ചതോടെ തൻ്റെ കമ്മൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഊരി നൽകാൻ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ തീരുമാനിക്കുകയായിരുന്നു. ക്ലാസ് അധ്യാപകനായ ബൈജുമാഷയാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് തൻ്റെ സ്വർണാഭരണങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി സ്കൂൾ പ്രധാനാധ്യാപിക വി പി ശ്രീജയെ ഏൽപ്പിക്കുകയായിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ വാർത്തകളറിഞ്ഞതു മുതൽ എങ്ങനെയെങ്കിലും സാന്ത്വന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന മോഹമായിരുന്നു മനസ്സിൽ നിറയെന്ന് ചൈത്രശ്രീ പറഞ്ഞു. കാഴ്ചയിൽ കുറേ പേര് ക്യാമ്പുകളിലെല്ലാം ആയിട്ടാണ് ഉള്ളത്. അതെല്ലാം കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. അപ്പോൾ എന്നെ ഞാനൊരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്നിൽ പറ്റുന്ന എന്ത് സഹായവും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചപ്പോഴാണ് എൻ്റെ കമ്മലുകളെ ആർത്തത്. അപ്പോൾ ഞാൻ എൻ്റെ കമ്മലുകൾ അവർക്ക് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊടുക്കാൻ തയ്യാറായി. ചുക്ലി രാമവിലാസം സ്കൂളിലെ അധ്യാപകനായ സുനേഷ് മലയിലാണ് ചൈത്രശ്രീയുടെ പിതാവ്. KRHS പുറമേരിയിലെ അധ്യാപിക KP രമ്യയാണ് മാതാവ്. വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അലൻദേവും തൻ്റെ ഒരു വർഷത്തിലേറെയായുള്ള സമ്പാദ്യ കുടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ചേലക്കാട്ടെ സജീവൻ PP റീനയുടെയും മകനാണ് അലൻദേവ്. തൻ്റെ ആഗ്രഹം ക്ലാസ് ടീച്ചർ ഇന്ദുലേഖയെ അറിയിക്കുകയും തുടർന്ന് സമ്പാദ്യ കുടുക്ക പ്രധാനാധ്യാപിക VP ശ്രീജയെ ഏൽപ്പിക്കുകയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിന് പൈസ കൊടുത്തു, എന്നെ പണക്കൊടുക്ക ഓടിച്ചു. എനിക്ക് മുട്ടായാലും തരുന്ന വയസ്സ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാ. ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിന് കൊടുത്തു. പുതുതലമുറയുടെ ഈ ചേർത്തുപിടിക്കൽ ഏറെ ശ്രദ്ധേയമെന്ന് പ്രധാനാധ്യാപിക ശ്രീജ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെറിയ മക്കളുടെ ഒരു രീതികൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം, പ്രതീക്ഷകളാണ് ഇതൊക്കെ. നമുക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുട്ടികൾ, ഇനി വരുന്ന ഒരു ജനത ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ്. സ്വർണക്കമ്മലുകളും സമ്പാദ്യ കുടുക്കയുമൊക്കെയായി കുഞ്ഞു മനസ്സുകൾ പോലും വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളാണ് കടത്തനാട്ടിലെ വിദ്യാലയങ്ങളിൽ കാണാൻ കഴിയുന്നത്. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.